ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. വലിയൊരു മാനമുള്ള ഒരു വിധിയാണ് കോടതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ജാമ്യം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ദിലീപിനെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തേനെ. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ചരിത്രം മാറ്റിമറിച്ചേനെ. കേസിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ഒരു സഹോദരിയെ അപമാനിച്ച കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലായ ഒരു പ്രതി ദിലീപിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. ഇതുപോലെയുള്ള ഒരു കൊട്ടേഷനിൽ കാര്യം നടന്ന മാസങ്ങൾക്ക് ശേഷം പ്രതിഫലം നൽകാമെന്ന വ്യവസ്ഥ ലോകത്ത് ഒരു ഗുണ്ടയും അംഗീകരിക്കുമെന്ന് സാധാരണ ബോധമുള്ള ആരും വിശ്വസിക്കില്ല. പറഞ്ഞുറപ്പിച്ച മുഴുവൻ പണവും ഇല്ലയെങ്കിലും പകുതിയെങ്കിലും വാങ്ങി കയ്യിൽ വെച്ചിട്ടേ കൃത്യം നടത്താൻ ഗുണ്ടകൾ ഇറങ്ങിത്തിരിക്കാറുള്ളൂ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, അത് പരിഗണനാ വിഷയവുമല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബാലേന്ദ്രകുമാർ എന്നൊരാൾ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ കേസിന് വീണ്ടും ജീവൻ വെച്ചത്. കോടതിയിലിരിക്കുന്ന കേസ് തള്ളിപ്പോകാമെന്ന സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കാനാണ് ഇങ്ങനെയൊരു കേസ് കെട്ടിച്ചമച്ചതെന്നാണ് ദിലീപിന് വേണ്ടി വാദിക്കുന്നവർ പറയുന്നത്. ഇപ്പോൾ ചാനലുകളിലെ അന്ത്യചർച്ചകളിൽ ചിലരിന്ന് ഗീർവാണം വിടുന്നത് ദിലീപ് കോടതിയെ സ്വാധീനിക്കുന്നു, വിധി വാങ്ങിക്കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ്. കോടതിക്കെതിരെ വിലപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ കോടതി ഇവിടെ ഒരു വിൽപ്പന ചരക്കല്ല. കോടതിയുടെ മുൻപിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി കേസുകളുടെ വിധി പറയുന്നത്. മാത്രമല്ല, ഒരു സാധാരണക്കാരൻ്റെ അവസാനത്തെ ആശ്രയമാണ് കോടതി. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കാൻ പാടില്ലെന്നാണ് നീതിന്യായ വ്യവസ്ഥ. ഈ കേസിൽ പ്രോസിക്യൂഷനേക്കാളും വാശി സാക്ഷിയായ ബാലേന്ദ്രകുമാറിനാണ്. എന്തൊരു നീതിബോധം! ചിലർ ചില വ്യാഖ്യാനങ്ങൾ അന്ത്യചർച്ചയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ട് കോടതി അങ്ങ് വിധി പറഞ്ഞാൽ മതിയെന്നാണ് ഇവരുടെ വാദം. സിനിമയിൽ അസൂയയും കുശുമ്പും ധാരാളമുണ്ട്, അതിനു പറ്റിയ മരുന്നില്ല. മാത്രമല്ല, ദിലീപ് മുഖാന്തരം എനിക്ക് കിട്ടേണ്ടിയിരുന്ന അവസരം പോയി എന്ന് വിലപിക്കുന്നവരോട് അല്ലെങ്കിൽ പറയുന്നവരോട് ഒന്ന് പറയട്ടെ, ദിലീപിൻ്റെ കഴിവിനേക്കാൾ അവനവൻ്റെ കഴിവ് കുറവാണ് ആ പറയുന്നത്. എല്ലാ മേഖലയിലും ഉള്ളതാണ് തൊഴുത്തിൽ കുത്തും കുതികാൽ വിട്ടും ഈഗോയുമെല്ലാം. അതിനെ അതിജീവിക്കുന്നവനാണ് മിടുക്കൻ. വിലപിക്കുന്നവരും വിമർശിക്കുന്നവരും എന്നും വിമർശിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലെ ദിലീപിന് മുൻകൂർ ജാമ്യം കിട്ടിയില്ലായെങ്കിൽ ദിലീപും കൂട്ടരും ഇന്നലെ തന്നെ ജയിലിൽ കയറിയാൽ ഒരുപക്ഷെ ഇനി 10 മുതൽ 20 വരെ വർഷങ്ങൾക്ക് ശേഷമേ പുറത്തു വരാൻ സാധ്യതയുള്ളൂ. ഈ കേസിൽ മുൻകൂർ ജാമ്യം ഇല്ലായെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് പഴയ കേസിലെ ജാമ്യം റദ്ദാവുകയും ചെയ്യും. പിന്നീട് ഈ രണ്ട് കേസും വിധി പറഞ്ഞ ശേഷം അതിൻ്റെ ശിക്ഷയും അനുഭവിച്ചേ പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വാദം തുടങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് കോടതി എടുത്തത് ഉചിത തീരുമാനമാണ് എന്ന് പറഞ്ഞത്. കീഴ്ക്കോടതി ആദ്യ കേസിൽ വെറുതെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഈ വിധി തിരുത്താൻ സാധിക്കുമോ? ബാലേന്ദ്രകുമാർ ചില മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത്, പൾസർ സുനിയുടെ പടം പത്രത്തിൽ കണ്ട സമയം മുതൽ അയാൾ ദിലീപിനോട് ഇയാൾ ദിലീപിൻ്റെ പഴയ സുഹൃത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യമൊന്നും ദിലീപ് സമ്മതിച്ചില്ല. പിന്നീട് ദിലീപ് സമ്മതിച്ചു. ഈ ചോദ്യം താൻ ചോദിക്കുമ്പോഴെല്ലാം ദിലീപ് എന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും ഒരു കാര്യം സത്യമായും നമുക്ക് മനസ്സിലാക്കാം. ദിലീപ് ബാലേന്ദ്രകുമാറിനെ ആദ്യം മുതലേ സംശയത്തിൻ്റെ കണ്ണിലൂടെയാണ് കണ്ടിരുന്നതെന്ന്. അങ്ങനെയുള്ള ഒരാളെ കൂടെ ഇരുത്തി മറ്റൊരാളെ വധിക്കാനുള്ള ഗൂഢാലോചന നടത്താൻ ദിലീപ് എന്താ മരപ്പൊട്ടനാണോ? ബാലേന്ദ്രകുമാർ പറയുന്ന മറ്റൊരു കാര്യം, ദിലീപിന് പൾസർ സുനിയുമായി പരിചയമുണ്ടെന്ന് തനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് അത് പുറത്തു പറയാതിരിക്കാൻ തന്നെ സൂപ്പിച്ച് നിർത്തുകയായിരുന്നു എന്നാണ്. ബാലേന്ദ്രകുമാറിന് മാത്രമല്ല, സിനിമാ മേഖലയിലുള്ള മിക്കവർക്കും സെറ്റിൽ വണ്ടി ഓടിക്കാനും സഹായത്തിനും വരുന്ന സുനിമാരെ അറിയാം എന്ന് കരുതി എല്ലാവരെയും സുഖിപ്പിച്ച് നിർത്താൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? അങ്ങനെയെങ്കിൽ കാവ്യ മാധവൻ ആരെയെല്ലാം ഊട്ടണം? ഒരുവൻ ബ്ലാക്ക്മെയിൽ നടത്തി പണം തട്ടാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്താൻ കേരള പോലീസിനെ ബുദ്ധിപൂർവം ഉപയോഗിക്കുന്ന ഒരു അസാധാരണ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇത് സിനിമയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. 4 വർഷം മുൻപ് നടന്ന വധശ്രമ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് പറയുന്നവൻ തന്നെയാണ് സാക്ഷി വേഷം ധരിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. അവൻ പറയുന്നു, നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ എൻ്റെ മുന്നിലിരുന്ന് ദിലീപും കൂട്ടരും കണ്ടുവെന്ന്. എന്നോട് കാണാൻ പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ അയാൾക്ക് അത് നടിയുടെ ദൃശ്യം തന്നെ എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും?
അയാൾ കണ്ടിട്ടില്ലാത്ത കാര്യമല്ലേ? അയാൾ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, നാട്ടിലാരും കണ്ടിട്ടില്ലാത്ത നടിയുടെ ദൃശ്യങ്ങൾ കാണാൻ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയെങ്കിലും അതൊന്ന് കാണാമായിരുന്നു. ഇയാൾ ആരാ? ആഴ്ചയിലെ വികാരിയോ അതോ പുണ്യവാളനോ? സി എ ഡി ബാലേന്ദ്രകുമാർ നിങ്ങളുടെ എന്ന് പറഞ്ഞ് ഉള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ, അത് നിങ്ങളുടെ ശബ്ദം അല്ല എന്ന് നിങ്ങൾ നിഷേധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കുടുങ്ങും. കാരണം ആ ഒരു ശബ്ദരേഖയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വഭാവത്തെ പറ്റി പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ പറയുന്നു, സിനിമയാക്കുന്നില്ലെങ്കിൽ വേണ്ട എന്ന്. ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങൾ സിനിമ വേണ്ടെന്ന് വെച്ചു എന്നാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ്. നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളെ ദിലീപ് വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കണം. നിങ്ങൾ കൊടുക്കാനുള്ള പണത്തിന് അവധി പറയണം. സഹോദര ബാലേന്ദ്രകുമാറെ, നിങ്ങൾ ദിലീപിനെ വീണ്ടും അപകടത്തിൽപ്പെടുത്താൻ നോക്കി. ദിലീപ് ആ കെണിയിൽ വീണില്ല. അതിൻ്റെ വൈരാഗ്യത്തിനാണ് നിങ്ങൾ ഈ പണിയെല്ലാം കാട്ടിക്കൂട്ടിയതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. അത് തന്നെ ഹൈക്കോടതിക്കും മനസ്സിലായി. സീല് ചെയ്ത് കൊടുത്ത തെളിവുകൾ കണ്ട് കോടതി ഞെട്ടിയെന്ന് പറയുന്നു. പറഞ്ഞ അഭിപ്രായങ്ങൾ ദിലീപിന് എതിരായിരുന്നില്ല, മറിച്ച് പോലീസിനെതിരായിരുന്നു. ഏതായാലും കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പിന്നീട് ദുഃഖിക്കേണ്ടി വന്നേനെ. ഒരാളെ ക്രൂശിക്കാൻ കൂട്ടുനിന്നല്ലോ എന്നോർത്ത്. കാരണം കോടതി ഒരു മനുഷ്യനാണ്, വികാരവും വിചാരവും വീണ്ടും വിചാരവുമുള്ള പച്ചയായ മനുഷ്യൻ. ആരെങ്കിലും ചിലർ ചാനലിൽ കയറിയിരുന്ന് പറയുന്ന വിധികൾ അപ്പാടെ വിഴുങ്ങാൻ ജഡ്ജിമാർ അത്രയ്ക്ക് മണ്ടന്മാരാണോ? ഒന്നുകൂടി പറയട്ടെ, ബൈജു പൗലോസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുത്തിരിക്കുന്ന FIR അല്ലെങ്കിൽ പരാതി, അത് അന്വേഷിക്കേണ്ടത് ബൈജു പൗലോസ് ഉൾപ്പെട്ട പോലീസ് സംഘമല്ല, മറിച്ച് ധൈര്യമുണ്ടെങ്കിൽ CBIക്ക് വിട്, അവർ അന്വേഷിക്കട്ടെ. അപ്പോൾ അറിയാം ബാലേന്ദ്രകുമാറിൻ്റെ തനിനിറം.